കഴിഞ്ഞ ദിവസമാണ് തെന്നിന്ത്യൻ നടിയും മലയാളികളുടെ പ്രിയപ്പെട്ട താരവുമായ നടി ഐശ്വര്യയുടെ ജീവിതം സോഷ്യൽ മീഡിയയിൽ വൈറലായത്. താരം തന്റെ ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ് ആരാധകർക്ക് അവിശ്വസനീയത സമ്മാനിച്ച് വൈറലായത്. കോടീശ്വരിയായി ജനിച്ചിട്ടും സോപ്പ് വിറ്റ് അച്ഛൻ സമ്മാനിച്ച വീട്ടിൽ തനിച്ച് ജീവിതം കഴിച്ചു കൂട്ടുകയാണ് താരം. ഇപ്പോൾ സിനിമയിൽ നിന്നും സീരിയൽ നിന്നുമെല്ലാം അവസരങ്ങൾ കുറഞ്ഞതോടെയാണ് ജീവിക്കുവാൻ തെരുവുകൾ തോറും സോപ്പ് വിറ്റ് ഉപജീവന മാർഗം താരം തന്നെ സ്വയം കണ്ടെത്തിയത്. മോഹൻലാലിന്റെ നായികയായി മലയാളികൾക്ക് പരിചിതമായ ഐശ്വര്യ മലയാളത്തിലെ സൂപ്പർഹിറ്റ് സീരിയലുകളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. ബാലനടിയായി തെന്നിന്ത്യൻ സിനിമയിലേക്ക് പ്രവേശിച്ച നടി ലക്ഷ്മിയുടെ മൂത്ത മകളാണ് ഐശ്വര്യ. പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനും നടനുമെല്ലാമായ യരഗുടിപതി വരദറാവുവിന്റെയും തമിഴ് നടി രുക്മിണിയുടെയും മകളാണ് ലക്ഷ്മി. കുട്ടിക്കാലം മുതൽക്കേ സ്വന്തമായി സമ്പാദിക്കുവാൻ തുടങ്ങിയ ലക്ഷ്മി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സമ്പന്നയായി മാറിയിരുന്നു. 17 വയസ്സിലാണ് സർക്കാർ ഉദ്യോഗസ്ഥനായ ഭാസ്കറിനെ ലക്ഷ്മി വിവാഹം കഴിക്കുന്നത്. ഈ ബന്ധത്തിലാണ് ഐശ്വര്യ ജനിച്ചത്. 5 വർഷം മാത്രം നീണ്ടുനിന്ന ഈ ദാമ്പത്യം വേർപിരിഞ്ഞ ശേഷം ഐശ്വര്യ അമ്മയ്ക്കൊപ്പമായിരുന്നു വളർന്നത്. വിവാഹമോചനം നേടിയതോടെ അച്ഛൻ ചെന്നൈ വിട്ട് കോയമ്പത്തൂരിലേക്ക് ചേക്കേറി. പിന്നീട് ഒരിക്കലും ഐശ്വര്യയ്ക്ക് തന്റെ അച്ഛനെ കാണുവാനോ അദ്ദേഹം എവിടെയാണെന്ന് പോലും അറിയുവാനോ കഴിഞ്ഞില്ല. കാർക്കശക്കാരിയായിരുന്ന അമ്മയോട് അച്ഛനെ കുറിച്ച് ചോദിക്കാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല. വിവാഹമോചനം നേടി തൊട്ടടുത്ത വർഷം തന്നെ സംവിധായകനും നടനുമെല്ലാമായിരുന്ന മോഹൻ ശർമ്മ എന്ന വ്യക്തിയെ ലക്ഷ്മി വിവാഹം കഴിച്ചു. ആ ദാമ്പത്യവും 5 വർഷം മാത്രമാണ് നീണ്ടുനിന്നത്. തുടർന്ന് സംവിധായകനും നടനുമെല്ലാമായിരുന്ന എം ശിവചന്ദ്രൻ എന്ന വ്യക്തിയെ 3rd വിവാഹം കഴിച്ചു. അമ്മയുടെ 3rd വിവാഹത്തോടെ വീടുപേക്ഷിച്ച് ഇറങ്ങുകയായിരുന്നു ഐശ്വര്യ. പിന്നീട് മുത്തശ്ശി രുക്മിണിക്കൊപ്പമായിരുന്നു താമസം. ലക്ഷ്മിയും ഭർത്താവും 2000 ഒരു പെൺകുട്ടിയെ ദത്തെടുക്കുകയും ചെയ്തു. സംയുക്ത എന്നാണ് ആ കുട്ടിയുടെ പേര്. 18 വയസ്സിൽ തന്നെ സിനിമയിലേക്ക് ചുവടുവെച്ച ഐശ്വര്യ ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അച്ഛൻ എവിടെയാണെന്നറിയില്ല, തനിക്ക് അച്ഛനെ കാണണം എന്ന് പറഞ്ഞിരുന്നു. അച്ഛന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ അയച്ചു തന്നു. അതിനുശേഷം അങ്ങനെ ലഭിച്ചു. അതിനുശേഷം ഇരുവരും തമ്മിൽ കണ്ടുമുട്ടി. ഈ ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ ഇത്രയും നാളും കാത്തിരുന്നത് എന്നായിരുന്നു അച്ഛൻ പറഞ്ഞത്. അച്ഛനും മകളും കൂടി ചേർന്നതോടെ ഐശ്വര്യ അമ്മയിൽ നിന്നും എന്നേക്കുമായി അകന്നു. തുടർന്ന് മലയാളം, തമിഴ്, തെലുഗ് ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ ഐശ്വര്യ അഭിനയിച്ചു. തുടർന്ന് 1994 തൻവീർ അഹമ്മദ് എന്ന മുസ്ലിമിനെ വിവാഹം കഴിക്കുകയും 2 വർഷം മാത്രം നീണ്ടുനിന്ന ദാമ്പത്യം 96 വേർപിരിയുകയും ചെയ്തത്. ഈ ബന്ധത്തിൽ ഒരു മകളും ജനിച്ചു. വിവാഹമോചനം നേടിയതോടെ ഐശ്വര്യ അച്ഛനൊപ്പം താമസം തുടങ്ങി. ഇതോടെ അമ്മയുമായി പൂർണ്ണമായും അകലുകയും ചെയ്തു. മകളുടെ വിവാഹം ക്ഷണിക്കുവാൻ അമ്മയുടെ അടുത്തേക്ക് പോയെങ്കിലും വാതിൽ പോലും ലക്ഷ്മി തുറന്നിരുന്നില്ല എന്ന് ഐശ്വര്യ തുറന്നു പറഞ്ഞിരുന്നു. അച്ഛന്റെ മരണവും മകളുടെ വിവാഹവും കഴിഞ്ഞതോടെ അച്ഛൻ നിർമ്മിച്ച വീട്ടിൽ ഒറ്റയ്ക്കാവുകയായിരുന്നു ഐശ്വര്യ. എങ്കിലും എല്ലായിടത്തും മകളുടെയും അമ്മയുടെയും ചിത്രങ്ങളും ഓർമ്മകളും കൊണ്ട് നിറച്ചിട്ടുണ്ട് താരം. വിവാഹമോചനം കഴിഞ്ഞുള്ള 2nd വരവിലാണ് താരം നരസിംഹം എന്ന സൂപ്പർഹിറ്റ് ചിത്രത്തിന്റെ ഭാഗമായത്. തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ അഭിനയിക്കുകയും സമ്പാദ്യങ്ങളെല്ലാം മകളുടെ ഭാവിക്ക് വേണ്ടി വിവാഹത്തിനു വേണ്ടി ചെലവഴിക്കുകയും ചെയ്തു. തുടർന്നാണ് അഭിനയരംഗത്തെ സാധ്യതകൾ കുറഞ്ഞതോടെ സോപ്പ് വിറ്റ് ഉപജീവനം നടത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയത്. അതോടൊപ്പം കോവിഡ് കാലത്ത് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി. അച്ഛൻ സമ്മാനിച്ച 2 മുറി വീട്ടിലാണ് ഐശ്വര്യയുടെ താമസം. ഒരുപക്ഷെ ഈ വീടില്ലായിരുന്നുവെങ്കിൽ വാടക വീട്ടിൽ കഴിയേണ്ട അവസ്ഥയിലാകുമായിരുന്നു തന്റെ ജീവിതമെന്ന് താരം തന്നെ ഒരു വീഡിയോയിൽ തുറന്നു പറയുന്നുണ്ട്. പല നിറത്തിലും രൂപത്തിലുമെല്ലാം സോപ്പ് നിർമ്മിച്ചാണ് ഐശ്വര്യ ഈ രംഗത്ത് ശ്രദ്ധ നേടുന്നത്. ഇങ്ങനെ നിർമ്മിക്കുന്ന സോപ്പുകൾ തെരുവുകൾ തോറും വിറ്റും ഒരു നേരം മാത്രം ആഹാരം കഴിച്ചുമാണ് താരത്തിന്റെ ജീവിതം.